ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയായ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് എക്സ്പോ സെന്ററിലെ പുസ്തക നഗരിയിൽ തുടക്കമായി. ഇനിയുള്ള രണ്ടാഴ്ചക്കാലം ലോകമെമ്പാടുമുള്ള പുസ്തക പ്രേമികളെ കൊണ്ട് ഷാർജ പട്ടണം നിറയും. ഇവിടെ എല്ലാ വഴികളും അക്ഷര നഗരിയിലേക്കാണ്. വാക്കുകളെ പ്രചരിപ്പിക്കുക എന്ന സന്ദേശത്തോടെയാണ് ഇത്തവണ ഷാർജ പുസ്തകമേള നടക്കുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിൽ ഷാർജ ഭരണാധികാരി ഷൈഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പുസ്തകമേള ഉദ്ഘാടനം ചെയ്തു. യുഎഇയിലുടനീളമുള്ള കുട്ടികൾക്കും യുവാക്കൾക്കും കുടുംബങ്ങൾക്കും കലയിലും ശാസ്ത്രത്തിലും തങ്ങളുടെ പഠനം സമ്പന്നമാക്കാനും ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനും മേള അവസരമൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ വർഷങ്ങൾ അപേക്ഷിച്ച് ഇത്തവണ ആദ്യ ദിനം തന്നെ മേളയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. സ്കൂൾ കോളേജ് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ആദ്യ ദിവസം തന്നെ മേള സന്ദർശിക്കാനെത്തി. ഇന്ത്യയുൾപ്പെടെ 95 രാജ്യങ്ങളിൽ നിന്ന് 2213 പ്രസാധകർ 15 ലക്ഷം തലക്കെട്ടുകളുമായി മേളയിലെ 18,000 മീറ്റർ സ്ഥലത്ത് അണിനിരക്കും. 125 പ്രമുഖ എഴുത്തുകാരും ചിന്തകരും മറ്റും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മേളയിൽ പങ്കെടുക്കും. ഇറ്റലിയാണ് ഇപ്രാവശ്യത്തെ അതിഥി രാജ്യം. 1298 അറബ് പബ്ലിഷിംഗ് സ്ഥാപനങ്ങളും 915 വിദേശ പബ്ലിഷിംഗ് കമ്പനികളും പങ്കെടുക്കുന്നുണ്ട്. 200-ലേറെ സാംസ്കാരിക പരിപാടികളും ഈ ദിനങ്ങളിൽ അരങ്ങേറും. ഇന്ത്യയിൽ നിന്ന് 112 പ്രസാധകർ മേളക്കെത്തിയിട്ടുണ്ട്. ഇതിലേറെയും കേരളത്തിൽ നിന്നാണ്. 339 പ്രസാധകരുമായി ആതിഥേയരായ യുഎഇ ആണ് മുന്നിൽ. മലയാളി എഴുത്തുകാരുടെ 300-ലേറെ പുസ്തകങ്ങൾ ഇത്തവണ മേളയിൽ പ്രകാശനം ചെയ്യും. ഇന്ത്യൻ പ്രസാധക സ്റ്റാളുകൾ പ്രവർത്തിക്കുന്ന 7-ാം നമ്പർ ഹാളിലെ റൈറ്റേഴ്സ് ഫോറത്തിലാണ് പുസ്തക പ്രകാശനങ്ങൾ നടക്കുക. കൂടാതെ വിവിധ സ്റ്റാളുകൾക്ക് മുന്നിലും പ്രകാശനം നടക്കും. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയായി യുഎഇ പുസ്തകമേള മാറിയതിൽ സന്തോഷമുണ്ടെന്ന് മേളയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളും മലയാളിയുമായ കെ മോഹൻകുമാർ ഗൾഫ് സിറാജിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഞാൻ ഏറ്റവും സന്തുഷ്ടനായിട്ടുള്ളത് ഇന്നലെ ഇനോഗ്രേഷൻ സെറിമണിയിൽ വന്നിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ്. ഷാർജ പുസ്തകമേള ലോകത്തിൽ നമ്പർ 1 ആയി എന്നുള്ളതായിരുന്നു ആ ഡിക്ലറേഷൻ. അത് ഏറ്റവും കൂടുതൽ കണ്ണു നിറയുന്ന തരത്തിലാണ് എനിക്കത് കേൾക്കാൻ സാധിച്ചത്. അത് കാരണം ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് സ്വപ്നം കാണുന്നതാണ്. ഞങ്ങൾ 4-ാം സ്ഥാനത്താണ്, 3-ാം സ്ഥാനത്താണ്, 2-ാം സ്ഥാനത്താണെന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും ഇന്നലെ അത് ഒഫീഷ്യലി ഷാർജ പുസ്തകമേള ഈ ഒരു വർഷത്തോടുകൂടി നമ്പർ 1 പൊസിഷനിലേക്ക് എത്തി എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അത് തന്നെയാണ് ഷാർജ ഭരണാധികാരിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുള്ള പ്രധാന പ്രേരണയും അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷനും അതിൻ്റെ ബാക്ക് ബോണും അതിൻ്റെ ഇൻവെസ്റ്റിങ്ങും അതിൻ്റെ എല്ലാം ഷാർജ ഭരണാധികാരിക്കുള്ളതാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന ആളുകളാണ്. സിറാജ് പവലിയനും പുസ്തകമേളയിൽ പ്രവർത്തനം തുടങ്ങി. ഹാൾ നമ്പർ 7 ഇസഡ് D16 നമ്പർ സ്റ്റാളിലാണ് സിറാജിന്റെ പവലിയൻ പ്രവർത്തിക്കുന്നത്. പുസ്തകമേള നവംബർ 13 സമാപിക്കും. Way2nikah.com, the exclusive Muslim matrimonial site.